കൂടി മിനുക്കിയെത്തിയ പുതിയ താരങ്ങളുടെ ഒരു നിരയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ ഇത്തവണ ഉണ്ടായിരുന്നത്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്വന്തമാക്കിയ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഏഷ്യൻ സൈനിംഗ് ആയാണ് ഇപ്പോൾ ഡൈസുകി സക്കായിയുടെ വരവിനെ ആരാധകർ വിശേഷിപ്പിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ ഇതുവരെ 6 മത്സരങ്ങളിൽ ഈ റൈറ്റ് വിംഗർ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഗോൾ നേടുകയും ഒരു ഗോളിന് അസിസ്റ്റ് നടത്തുകയും ചെയ്തു. 6 മത്സരങ്ങളിലായി 478 മിനിറ്റ് ഡൈസുകി സക്കായി കളത്തിലുണ്ടായിരുന്നു. 8 അവസരങ്ങൾ 26-കാരനായ ഈ യുവതാരം നടത്തി. പുതിയ ISL സീസണിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ അവസരം തുറന്നതിൽ 9-ാം സ്ഥാനത്തുണ്ട് ഈ ജപ്പാനീസ് താരം എന്നതും ശ്രദ്ധേയമാണ്. മുൻകാലങ്ങളിൽ AFC ഏഷ്യൻ ക്വാർട്ടയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് നടത്തിയ ഒരു താരവും ഡൈസുകിയുടെ പ്രകടനത്തിന് ഒപ്പം എത്തില്ല എന്നതാണ് വാസ്തവം. യുവതാരങ്ങളെ ടീമിലെത്തിക്കുക എന്ന ബ്ലാസ്റ്റേഴ്സ് തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ 26-കാരൻ കൊച്ചി ക്ലബിലെത്തിയത്. നാഗസാക്കിയിൽ ജനിച്ച ഡൈസുകി ജപ്പാനീസ് ക്ലബായ ഒച്ചിയ ട്രിനിറ്റിയിലായിരുന്നു യൂത്ത് കരിയർ മുഴുവൻ ചെലവഴിച്ചത്. 17-ാം വയസ്സിൽ ക്ലബിന്റെ സീനിയർ ടീമിലേക്ക് ഉയർന്നു. ജപ്പാനീസ് J3 ലീഗിൽ 51 മത്സരങ്ങൾ കളിച്ച് 7 ഗോളും ഒരു അസിസ്റ്റും നടത്തി. 2017 ബെൽജിയം ക്ലബായ ടുബിസയിൽ ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചും പരിചയസമ്പത്ത് സ്വന്തമാക്കി. തായ്ലൻഡ് 1-ാം ഡിവിഷൻ ക്ലബിൽ കളിച്ച ശേഷം ISL ക്ലബായ ഒഡീഷ FCയിൽ പ്രീ സീസണിൽ ട്രയൽ കളിച്ചാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സിലെത്തിച്ചത്. ISL 6 മത്സരങ്ങളിൽ ഇതിനോടകം 5 ഷോട്ടുകൾ ഡൈസുകി സക്കായി തൊടുത്തു. അതിൽ 2 ടാർഗറ്റ് ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു. 82% താരത്തിന്റെ പാസിംഗ് കൃത്യത. അതിവേഗത്തിലുള്ള ഓട്ടമാണ് താരത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഓസ്ട്രേലിയൻ ഫോർവേഡായ ജോഷ സുറ്റീരിയോ പരിക്കേറ്റ് പുറത്തായതോടെയാണ് ഈ സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ AFC കോട്ട ഒഴിവ് വന്നത്. എന്തായാലും ഈ ജപ്പാനീസ് താരം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ടാകുമെന്ന് താരം ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. മഞ്ഞപ്പടിയുടെ സ്വന്തം ഇവാൻ ആശാന്റെ സാന്നിധ്യത്തിൽ ഇറങ്ങിയ 2 മത്സരങ്ങളിലും ജയിക്കാൻ മഞ്ഞപ്പടയ്ക്ക് സാധിച്ചിരുന്നു. കൊൽക്കത്തൻ ക്ലബായ ഈസ്റ്റ് ബംഗാളിനെതിരെ അവരുടെ തട്ടകത്തിലെ മത്സരത്തിൽ ജപ്പാനീസ് താരം ഡൈസുകി സക്കായി, ഗ്രീക്ക് സെന്റർ സ്ട്രൈക്കർ ഡിമിത്രിയസ് ഡാമൻഡെക്കോസ് എന്നിവരുടെ ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 വിജയം സ്വന്തമാക്കുകയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ ഈ ജപ്പാനീസ് താരത്തിന്റെ ആദ്യ ഗോൾ കൂടിയായിരുന്നു ഇത്. സീസണിന്റെ ആദ്യ മത്സരം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന കളിക്കാരനാണ് സക്കായി. അതുകൊണ്ട് തന്നെ താരത്തിന്റെ ഒരു ഗോളിനായി ആരാധകരും ഏറെ കാത്തിരിക്കുകയായിരുന്നു. പല മത്സരങ്ങളിലും താരം ഗോളിനടുത്തെത്തിയെങ്കിലും സ്കോർ ചെയ്യാൻ മാത്രം കഴിഞ്ഞിരുന്നില്ല. നേരത്തെ ഒഡീഷ FCക്കെതിരായ മത്സരത്തിൽ സക്കായി ഒരു അസിസ്റ്റും നടത്തിയിരുന്നു. ഇതോടെ 6 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ മികച്ച ഫോമിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. നിലവിൽ 13 പോയിന്റുമായി ടേബിളിൽ 2-ാം സ്ഥാനത്താണ് ടീം.